കിംഫിലേക്ക് സ്വാഗതം. എന്റെ പേര് റോൾ സ്റ്റേനാർഡ്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ബ്രമൻ നോർത്തൺ ജർമ്മനിയിൽ നിന്നാണ്. എനിക്ക് ന്യൂയോർക്കിലെ ജേസന്റെ ഒരു ഇമെയിൽ കിട്ടിയിരുന്നു. ഞാൻ ട്രിപ്റ്റിക്സ് ചെയ്യുന്നതിന് മുമ്പേ വ്യത്യസ്തമായ മറ്റു രീതികൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ട്രിപ്റ്റിക്സ് നിർത്തി. അദ്ദേഹം ലെയർ മാസ്ക് ഉപയോഗിച്ച് മറ്റു രീതികൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ രീതികൾ ഈ ട്യൂട്ടോറിയലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജേസൺ ട്രിപ്റ്റിക്സ് ചെയ്യാൻ ഉപയോഗിച്ച ഇമേജസ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കില്ല, കാരണം അദ്ദേഹം ഉപയോഗിച്ച ഇമേജ് സ്വതന്ത്രമായി കിട്ടുന്ന ഒന്നല്ല. ലെയർ മാസ്ക് ഉപയോഗിച്ച് ട്രിപ്റ്റിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ ജേസന്റെ ലെയർ മാസ്കിനെ കുറിച്ചുള്ള ആശയം ശകലം ഒന്ന് പരിഷ്കരിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടുപോയി, എനിക്ക് ഇങ്ങനെ ഒരു ആശയം എന്തുകൊണ്ട് ആദ്യം തോന്നിയില്ലെന്ന്. ഇവിടെ കാണുന്ന മൂന്ന് ഷോട്ടുകൾ ഉപയോഗിച്ച് ഞാനൊരു ട്രിപ്റ്റിക്സ് ഉണ്ടാക്കാം. ഈ ഇമേജ് എനിക്ക് ഇടത്തേ അറ്റത്തും രണ്ടാമത്തേത് നടുവിലായിട്ടും പിന്നെ ഇത് വലത്തേ അറ്റത്തുമായിട്ടാണ് വേണ്ടത്. ഈ ചതുര ഫ്രെയിമുകളെ ഈ കാണുന്ന ഇമേജിന് അനുയോജ്യമാക്കിയുള്ളതായി മാറ്റണം. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ ഇമേജസ് ഉപയോഗിച്ച് ട്രിപ്റ്റിക്സ് ഉണ്ടാക്കാം. ടൂൾ ബോക്സ് വിൻഡോ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ടാബ് പ്രസ് ചെയ്യുന്നു. പുതിയ ഇമേജ് ഉണ്ടാക്കുന്നതിനായി ഫയലിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ സെലക്ട് ചെയ്യണം. അപ്പോൾ ഡീഫോൾട്ട് മൂല്യങ്ങളായ 3400 വീതിക്കും 1200 ഉയരത്തിനും ലഭിക്കും. ഇപ്പോൾ എനിക്ക് ഇവിടെ 1000x1000 മൂന്ന് ഇമേജസ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ 100 pixels ബോർഡറും ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഇമേജിനെ പുതിയൊരു ഇമേജ് ആക്കുവാൻ വേണ്ടി ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ടൂൾ ബോക്സിൽ നിന്ന് പുതിയ ഇമേജിലേക്ക് ഡ്രാഗ് ചെയ്താൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കോപ്പി കിട്ടും. ഇതായിരുന്നു എന്റെ ഇടത്തെ അറ്റത്തെ ഇമേജ്. അതുകൊണ്ട് ഞാൻ അതിനെ ലെഫ്റ്റ് എന്ന് റീനെയിം ചെയ്യാം. എന്നിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം റിട്ടേൺ അല്ലെങ്കിൽ എന്റർ പ്രസ് ചെയ്യാം. അതുകൊണ്ട് ഈ ഇമേജ് ഇടത്തെ സൈഡിലാണ് വേണ്ടത്, അടുത്ത ഇമേജ് വലത്തെ സൈഡിലാണ് വേണ്ടത്. അതിനാൽ ഞാൻ ഈ ഇമേജ് പഴയ രീതിയിൽ തന്നെ വിളിച്ച് റൈറ്റ് എന്ന പേരും ഇടാം. ഇത് നോക്കൂ, ഇതാണ് മൂന്നാമത്തെ ഇമേജ്. ഇത് എന്റെ സെൻട്രൽ വിൻഡോ ആയി മാറും. അതുകൊണ്ട് ഞാൻ ഈ ഇമേജിനെ പുതിയ ഇമേജിലേക്ക് വിളിച്ച് സെന്റർ എന്ന് റീനെയിം ചെയ്യും. ഞാൻ ഈ റൈറ്റും സെൻട്രലും അദൃശ്യമാക്കുന്നു. ഇപ്പോൾ ലെഫ്റ്റ് ലെയർ ശകലം ഒന്ന് വെട്ടിക്കുറയ്ക്കണം. ഉദാഹരണത്തിന് 10% സൂം ഇൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെയറിന്റെ അതിർത്തിയും ഇമേജിന്റെ ഫുൾ ഫ്രെയിമും കാണാൻ സാധിക്കും. ഈ ഇമേജിനെ ശകലം അഡ്ജസ്റ്റ് ചെയ്യാനും നീക്കാനും സാധിക്കുന്നതിനായി ഞാൻ മൂവ് ടൂൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഇമേജ് നീങ്ങാത്തത് എന്തെന്ന് വെച്ചാൽ ഞാൻ സെന്റർ ലെയർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഞാൻ ലെഫ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിനു ശേഷം അതിനെ നീക്കി ബോട്ടിൽ ആ സ്ഥാനത്ത് വെക്കാൻ തീരുമാനിച്ചു. ഈ ലെയർ കുറച്ചൊന്നുകൂടി വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി ടൂൾ ബോക്സിൽ നിന്ന് സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ടൂൾ ഇൻഫോയിലേക്ക് കടന്നു. എന്നിട്ട് അതിൽ ആസ്പെക്ട് റേഷ്യോയിൽ ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂവിൽ ഇമേജ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഇപ്പോൾ ഞാൻ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഇൻഫോ വിൻഡോ ഒരു വശത്തേക്ക് മാറ്റുകയും അതിനെ മൂലയിൽ നിന്ന് ചുരുക്കുകയും ചെയ്തു. എനിക്ക് കുറച്ച് കൂടുതലോ കുറവോ ആയി തോന്നുന്നു. എനിക്ക് ഈ ഇമേജ് പിടിച്ചെടുക്കാനും എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് സ്ഥാനം നൽകാനും കഴിയും.
ഞാൻ ഇവിടെ കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടാകണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഇമേജ് 100% സൂം ചെയ്തിട്ട് മുകളിലെ ഇടത്തെ മൂലയിൽ പോകുന്നു. ഞാനിപ്പോൾ ഗൈഡ് ലൈൻസിന് വേണ്ടി റൂളേഴ്സ് താഴേക്ക് വലിച്ചു. ഒരു റൂളർ എന്തുകൊണ്ട് നീക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പക്ഷെ ഈ ഓപ്ഷൻ നോക്കൂ, മൂവ് ദ ആക്റ്റീവ് ലെയർ, സജീവമായ ലെയർ നീക്കാൻ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഒരു നല്ല ഓപ്ഷനാണ് ലെയേഴ്സ് പരിരക്ഷിക്കുക എന്നത്. അതുകൊണ്ട് ഞാൻ വലത്തുവശത്തെ ഫ്രെയിം സൈസ് 100 തിരഞ്ഞെടുത്തു. താഴെ 1100 സെറ്റ് ചെയ്യുകയും വലതുവശത്ത് 1100 ആയി സജ്ജമാക്കുകയും ചെയ്തു. ഇതാണ് എന്റെ ഇമേജിന്റെ ഫ്രെയിം. ഷിഫ്റ്റ് കൺട്രോൾ എനിക്ക് മുഴുവൻ ഇമേജും നൽകുന്നു. ഇപ്പോൾ ഞാൻ ആക്റ്റീവ് ലെയർ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. സൂം റേഷ്യോയിൽ ഞാൻ 10% തിരഞ്ഞെടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ 13% ആണ് സെലക്ട് ചെയ്യേണ്ടിരുന്നത്. അത് മതിയാവും. ഞാൻ സ്കെയിൽ ടൂളിൽ ക്ലിക്ക് ചെയ്ത് ആസ്പെക്ട് റേഷ്യോ നിലനിർത്തിയതിനു ശേഷം ഈ സ്കെയിൽ വിൻഡോ ഫ്രെയിമിന്റെ പുറത്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ഇമേജ് സ്കെയിൽ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഈ ചിത്രം ഏത് ഫ്രെയിമിൽ വരണമെന്ന് അറിയാം. ഇവിടെ ഈ ഇമേജിൽ ഗ്ലാസിന്റെ ഷെയ്ഡ് വരണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ ഇത് കുറച്ച് ചെറുതാക്കണമെന്ന് ഞാൻ കരുതുന്നു. സ്കെയിൽഡ് ഇമേജ് കിട്ടുവാനായി ഞാൻ സ്കെയിലിൽ ക്ലിക്ക് ചെയ്യാം. ഇമേജിന്റെ ചുറ്റും ഫ്രെയിം ഉണ്ടാക്കാൻ ഞാൻ ഒരു ലെയർ മാസ്ക് ആഡ് ചെയ്യും. ഞാൻ എന്റെ ലെയർ മാസ്ക് നിർമ്മിക്കുന്നു ബ്ലാക്ക്, അതായത് ഫുൾ ട്രാൻസ്പെറൻസി. ആഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതിനകത്തെ അതിരുകൾക്കുള്ളിൽ ഒരു ദീർഘചതുരം തിരഞ്ഞെടുത്ത് വെളുത്ത നിറം നിറയ്ക്കുക. ഞാൻ വെളുത്ത നിറം ഇതാ ഇവിടേക്ക് വലിക്കുന്നു. കുപ്പി പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഫ്രെയിം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്ന് സൂം ചെയ്യുകയാണ്. ഞാൻ ലെയർ മാസ്ക് വെളുത്ത നിറത്തിൽ ക്രമരഹിതമായ സ്ട്രോക്കുകൾ കൊണ്ട് പെയിന്റ് ചെയ്യും. ഇതിനായി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഡയലോഗിലേക്ക് പോയി പെയിന്റ് ചെയ്യുന്നതിനായി സോഫ്റ്റ് ബ്രഷ് തിരഞ്ഞെടുക്കുക. പെയിന്റിംഗ് ചെയ്യുന്നതിനു മുമ്പ് ഞാൻ തിരഞ്ഞെടുത്തത് ഷിഫ്റ്റ് കൺട്രോൾ എ ഉപയോഗിച്ച് മാറ്റണം. എന്നിട്ട് മാത്രമേ എനിക്ക് വൈറ്റ് കളർ കൊണ്ടുള്ള പെയിന്റിംഗ് ആരംഭിക്കാൻ കഴിയൂ. വൈറ്റ് സെലക്ട് ആയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ചുറ്റും വെളുത്ത നിറം പെയിന്റ് ചെയ്യുന്നു. ഞാൻ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചിത്രത്തെ വെളിപ്പെടുത്തുകയാണെന്ന്. പെയിന്റിംഗ് ക്രമരഹിതമാണ്, പക്ഷെ കുഴപ്പമില്ല. ഇപ്പോൾ ഞാനൊരു വ്യത്യസ്ത ബ്രഷ് തിരഞ്ഞെടുക്കുന്നു. ഇത് നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ഫസി കോർണർ ആണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ ഞാൻ 100% സൂം ചെയ്യണം. ഇവിടെ ഒരു ഫസി ബോർഡർ ആണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അതിന്റെ മുകളിൽ കൂടി 2 തവണ പെയിന്റ് ചെയ്തു. അതിനെ കുറച്ചുകൂടി അവ്യക്തമുള്ളതാക്കി മാറ്റുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡർ കുറച്ചുകൂടി ക്രമരഹിതമാവുന്നതായി കാണാൻ സാധിക്കും.
ഒരുപക്ഷെ ഇത് ശരിയായ ടൂൾ അല്ലായിരിക്കാം. നിങ്ങൾക്ക് വ്യത്യസ്ത ടൂളും ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഇമേജ് ഷാർപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ ഇപ്പോഴും ലെയർ മാസ്ക് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. നിങ്ങൾക്ക് ഇത് ഇവിടെ പരിശോധിക്കാം. ലെയർ മാസ്ക് ഇവിടെ വൈറ്റിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫിൽട്ടേഴ്സ്, ബ്ലർ, ഗോസിയൻ ബ്ലർ ക്ലിക്ക് ചെയ്തിട്ട് ഹൈ ബ്ലർ കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു അത് മതിയാവും എന്ന്. ഇപ്പോൾ എനിക്ക് ഇതിന് ചുറ്റും ശരിക്കും ഒരു ഫസി ബോർഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫുൾ ഇമേജ് നോക്കാം. ഷിഫ്റ്റ് കൺട്രോൾ ഇ. എന്റെ ട്രിപ്റ്റിക്സിന്റെ ആദ്യ ഭാഗമാണിത്. ഇതുപോലെ മറ്റു ഭാഗങ്ങളും ഞാൻ ചെയ്യാൻ പോവുകയാണ്. മറ്റിമേജസും ചെയ്തു കഴിഞ്ഞു. ഞാൻ ഈ റൂളേഴ്സിന്റെ മുകളിൽ കൂടുതലായി പെയിന്റ് ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇവിടെയും ചെയ്യാൻ സാധിക്കും. എനിക്കിപ്പോൾ റൂളേഴ്സിനെ കളയണം. അത് ചെയ്യാനുള്ള ഒരു പുതിയ വഴി, ഇമേജ്, ഇമേജ് ഗൈഡ്സിൽ പോയി. ഇതാ ഇവിടെ എനിക്ക് എല്ലാ ഗൈഡുകളും കളയാൻ സാധിക്കും. ഇവിടെ ഒരു ന്യൂ ഗൈഡ് ചെയ്ത് ന്യൂമറിക്കലായി അത് പൊസിഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഓപ്ഷനുകൾ ഉള്ളത് അതിശയിപ്പിക്കുന്നതാണ്. ഗിംപിലെ നിരവധി ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയില്ല. വ്യൂവിൽ പോയി ലെയർ ബൗണ്ടറി തിരഞ്ഞെടുത്തത് മാറ്റുക. ഈ കുപ്പി കുറച്ചുകൂടി കോർണറിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കുറച്ചധികം സ്ഥലമുള്ളതായും മറിച്ച് ഇവിടെ കുറച്ച് കുറവ് സ്ഥലമുള്ളതായും എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ റൈറ്റും സെന്ററും ഇമേജ് ഈ വലത്തെ കോണിലാണ് ഉള്ളതെന്ന്. പക്ഷെ ഞാൻ കരുതുന്നു ഈ കുപ്പി അവിടെയാണ് പോകേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ ഫുൾ സ്ക്രീൻ മോഡിൽ നിന്ന് പുറത്തേക്ക് വരാം. സെന്റർ, റൈറ്റ് എന്നീ ലെയേഴ്സ് ഒഴിവാക്കി ലെഫ്റ്റ് ലെയറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഗൈഡൻസിനായി റൂളേഴ്സ് ആവശ്യമുണ്ട്. അതിനാൽ ഇമേജ്, ഗൈഡ്സ്, ന്യൂ ഗൈഡ് ക്ലിക്ക് ചെയ്ത് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 100 എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും ഇമേജ്, ഗൈഡ്സ്, ന്യൂ ഗൈഡിൽ പോയി വെർട്ടിക്കൽ പൊസിഷനിൽ 100 എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എന്റെ മൂവ് ടൂൾ സെലക്ട് ചെയ്തു. ഓപ്ഷനുകളിലേക്ക് പോകുക. മൂവ് ദ ആക്റ്റീവ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതാ ഇത് ഇവിടേക്ക് നീക്കുന്നു. ഞാനൊരു തെറ്റ് ചെയ്തുവെന്ന് കരുതുന്നു. അതിനാൽ കൺട്രോൾ സെഡ് ഉപയോഗിച്ച് അൺഡു ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മാസ്ക് സെലക്ട് ചെയ്തതായി കാണാം. എനിക്ക് ഈ ലെയർ നീക്കണം. ഇപ്പോൾ ഞാൻ ചിത്രം തിരഞ്ഞെടുക്കുകയും അത് കുറച്ചൊന്ന് മുകളിലേക്ക് വലിക്കുകയും ചെയ്തപ്പോൾ മാസ്ക് അതിന്റെ ഒപ്പം തന്നെ നീങ്ങുന്നത് കാണാം. ഞാൻ മാസ്ക് ലോക്ക് ചെയ്യാൻ ഒരു വഴിയും കണ്ടെത്തിയില്ല. പക്ഷെ അത് ശരിയാക്കാൻ കഴിയും. ഞാൻ ലെയർ മാസ്ക് സെലക്ട് ചെയ്ത് ലെയർ മാസ്ക് വീണ്ടും എന്റെ ഈ കോണിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കുന്നു എന്ന്. ന്യൂയോർക്കിലെ ജേസന്റെ സഹായത്താൽ ഈ ഇമേജ് ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇല്ല, ഈ ഇമേജ് പൂർത്തിയായിട്ടില്ല. ഇവിടെ ഇമേജ് ഉണ്ടാക്കുന്നതിലുപരിയായി ഇതുപോലെ മറ്റു പലതും ചിന്തിക്കേണ്ടി വരുന്നതിനാൽ ഞാൻ സാധാരണയായി മറക്കാറില്ലാത്തതും ഇവിടെ മറന്നെന്ന് വരാം. ഞാൻ സേവ് ചെയ്യാൻ വീണ്ടും മറന്നു. അതിനെ jagermister.xcf ആയി സേവ് ചെയ്യണം. ലെയറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും xcf-ലാണ് ഉള്ളത്. വെബിന് വേണ്ടിയുള്ള റീസ്കെയിലിംഗ് സംബന്ധമായ കാര്യങ്ങൾ ഞാൻ നീക്കം ചെയ്യുന്നു. meetthegimp@ORG-ൽ ഷോ നോട്ട്സിൽ ഫയലിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യാം. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് വേണ്ടി പ്രജോദ വത്സലൻ.